ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചെന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പറയാം. എന്നിട്ട് ഒരു കാര്യം, നമുക്കിത് നമ്മുടെ എന്തോ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ നമുക്കിത് ഒരു മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്ത് തീർക്കണം. അപ്പൊ അതിനുള്ള ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. ഇൻ സിജിഎസ് സിസ്റ്റം ദ വാല്യൂ ഓഫ് സ്റ്റീഫൻസ് കോൺസ്റ്റന്റ്, അതായത് സിജിഎസ് സിസ്റ്റത്തിലുള്ള സ്റ്റീഫൻ കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, സിജിഎസ് സിസ്റ്റം ആണ് എർഗം എന്ന് വെച്ചാൽ ജൂളിന്റെ സിജിഎസ് സിസ്റ്റം ആണ്. സെക്കൻഡ് സിജിഎസിലും എസ്ഐയിലും സെയിം ആണ്. മീറ്ററിന്റെ എസ്ഐ മീറ്റർ എസ്ഐ ആണെങ്കിൽ സെന്റിമീറ്റർ സിജിഎസ് ആണ്. കെൽവിൻ സിജിഎസിലും എസ്ഐയിലും സെയിം ആണ്. പിന്നെ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ ഇൻ എസ്ഐ സിസ്റ്റം. അപ്പൊ എസ്ഐ സിസ്റ്റത്തിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ എയിം എന്തോ, ഈ സിജിഎസിനെ നമ്മൾ എസ്ഐ സിസ്റ്റത്തിലോട്ട് മാറ്റുക. പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഒരു ജൂൾ ഈക്വൽ ടു 10^7 എർഗ്സ് ആണ്. ഒരു ജൂൾ ഈക്വൽ ടു 10^7 എർഗ് ആണ്. എർഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സിജിഎസ് യൂണിറ്റ്സ്. അപ്പൊ ഇത് നമുക്ക് എത്ര സ്പീഡിൽ ചെയ്യാം, സ്പീഡിൽ ചെയ്ത് കാണിക്കുമല്ല, എത്ര സ്പീഡുള്ള മെത്തേഡ്. അപ്പൊ ഞാൻ സിഗ്മ ഈക്വൽ ടു ക്വസ്റ്റ്യൻ അത് തന്നെ എടുത്ത് എഴുതുകയാണ്. സിഗ്മ ഈക്വൽ ടു 5.65 × 10⁻¹. ഓക്കെ, പിന്നെ ഞാൻ എഴുതാൻ പോണെന്ന് വെച്ചാൽ ഇതിന്റെ യൂണിറ്റ് എനിക്ക് മാറ്റണോ, സെക്കൻഡിനെ മാറ്റണ്ട, കെൽവിനെ മാറ്റണ്ട. അപ്പൊ സെക്കൻഡ് ഇൻവേഴ്സും കെൽവിൻ റൈസും -4 ഞാൻ മാറ്റി എഴുതി. ഇതിനെ പറ്റി ഞാൻ നോക്കുന്നത്, എനിക്ക് മാറ്റേണ്ടത് ഈ എർഗിനെ ജൂളാക്കണം. അപ്പം എർഗിനെ ജൂളാക്കണം. പിന്നെ എനിക്കുള്ളതെന്ന് വെച്ചാൽ സെന്റിമീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയറിനെ ഞാൻ സെന്റിമീറ്ററിനെ എഴുതി. അപ്പൊ ഇതിനെ എനിക്ക് എസ് ഐ ഉള്ളിലോട്ട് ആക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, മുകളിലൊരു 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, മുകളിൽ ഞാൻ 10⁻¹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഞാനൊരു 10⁻¹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 10⁻¹ എർഗം എന്താണ്, ഒരു ജൂള്. അപ്പൊ ഇത് ജൂളായി, ഈ യൂണിറ്റ് ജൂളായി. ഇനി സെന്റിമീറ്റർ എനിക്ക് മീറ്ററിലോട്ട് ആക്കണമല്ലോ. ഒന്നെങ്കിൽ എനിക്ക് 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ഉണ്ട്, ഞാൻ ഈ 10⁻¹ ആണ്, 10⁴ × 10³ എന്ന് എഴുതി, 10⁻¹. ഓക്കെ, 10⁴ എനിക്ക് എങ്ങനെ എഴുതാം, 100 × 100 എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഇനി എഴുതാൻ പോണത് 100 × 100 എന്ന് എഴുതി. അപ്പൊ ഇത് 10⁻¹ ആണല്ലോ, 100 × 100 × 10³. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും 100 സെന്റിമീറ്റർ എന്തോ, ഒരു മീറ്റർ. 100 സെന്റിമീറ്റർ 1 മീറ്റർ, 100 സെന്റിമീറ്റർ പിന്നെ 1 മീറ്റർ. അപ്പൊ ഇത് 10⁻³ 10⁻³ മാത്രമേ താഴെ, 10⁻³ മോളിൽ പോയി കഴിഞ്ഞാൽ 10⁻³. അപ്പൊ എനിക്ക് കിട്ടി എന്തോ 5.65 × 10⁻³ − 3 + −5 −8 ജൂൾ പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ −4 സെക്കൻഡ് ഇൻവേഴ്സ്. ഇതിനെ മോളിൽ പോയി കഴിഞ്ഞാൽ ഇത് മീറ്റർ −2 എന്ന് വരും. അത്രയുള്ള വ്യത്യാസം, നമുക്ക് ആൻസർ കിട്ടി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, വേറെ വഴി കൂടി പറഞ്ഞുതരാം. നമുക്ക് തന്നേക്കുന്ന യൂണിറ്റ് എന്താണ്, 5.65 × 10⁻¹ എർഗ്സ് ഡിവൈഡ് ബൈ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ. ഓക്കെ, ഞാനിവിടെ 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10⁴ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 10⁴ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 × 100. അപ്പൊ താഴെ എന്തായി, ഒരു 100 സെന്റിമീറ്റർ 1 മീറ്റർ ആയി. ഈ ഒരു 100 സെന്റിമീറ്റർ അടുത്ത മീറ്റർ ആയി. ഇനി ഞാൻ എന്ത് ചെയ്തു, 10⁻¹ കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു, 10⁻¹ കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു. 10⁻¹ എർഗം എന്താണ്, ഒരു ജൂളായി, ഒരു ജൂളായി. 10⁻¹ മുകളിൽ പോയി കഴിഞ്ഞാൽ 10⁻¹ −7, 10⁻¹ −7 × 10⁻⁴ എന്ന് വെച്ചാൽ 10⁻¹ −3, 10⁻¹ −3 × 10⁻¹ −5 എന്ന് വെച്ചാൽ 10⁻¹ −8, 10⁻¹ −8 ജൂൾ പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ −4 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഇങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ എഴുതി കൂട്ടി ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണി കഴിയും.